മോഹൻ പിന്നെ സീമ കല്യാണം കഴിഞ്ഞ് 10 വർഷമായും ഒരു കുഞ്ഞില്ലല്ലോ എന്ന് വിഷമിച്ചുകൊണ്ടിരുന്നു. മോഹൻ കൂലിപ്പണികൾ ചെയ്ത് കുടുംബം നോക്കുന്നു. സീമ ദുർഗാദേവിയെ പ്രാർത്ഥിച്ചതിനു ശേഷം ഒരു കുഞ്ഞ് ജനിച്ചു. അവർക്കൊരു മകൻ ജനിച്ചു. അവന് മോനു എന്ന് പേരും വെച്ചു. നോക്കൂ, നമ്മുടെ മകൻ എത്ര സുന്ദരനാ. സൗന്ദര്യമില്ലാതെ വരുമോ, എന്റെ മകനല്ലേ. അവർ രണ്ടുപേരും സന്തോഷത്തിലായിരുന്നു. മോഹൻ ഒരു ദിവസം പണി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മോനുവിന് വേണ്ടി ഒരു ലോക്കറ്റ് വാങ്ങി. അതിൽ മോഹൻ സീമ മോനുവിടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നതിനു ശേഷം ആ ലോക്കറ്റ് മോനുവിന്റെ കഴുത്തിലിട്ട് ഇങ്ങനെ പറഞ്ഞു. ഈ ലോക്കറ്റ് നമ്മുടെ അടയാളമാ, ഇത് അവസാനം വരെ മോനുവിന്റെ കയ്യിൽ കാണും. അത് ശരി, പക്ഷെ ഇവൻ വളരെ കുറുമ്പനാ, ഉറങ്ങുന്നേയില്ല. ആ സീമേ, താരാട്ട് പാടുന്നേ, താരാട്ട് പാടിയാൽ എല്ലാവരും ഉറങ്ങും. സീമ താരാട്ട് പാടാൻ തുടങ്ങി. ഉറങ്ങടാ എന്റെ മോനേ, ഉറങ്ങടാ എന്റെ പൊന്നോമലേ, നീ നന്നായി ഉറങ്ങിയാൽ നിനക്കൊരുപാട് ശക്തി കിട്ടും. ഉറങ്ങടാ എന്റെ മോനേ, ഉറങ്ങടാ എന്റെ മോനേ, ഉറങ്ങ പൊന്മോനേ, നീ നന്നായി ഉറങ്ങിയാൽ നിനക്കൊരുപാട് ശക്തി കിട്ടും. അങ്ങനെ നാളുകൾ കടന്നുപോയി. മോനു കുറച്ച് വലുതായി. ഒരു ദിവസം മോനു ഉത്സവത്തിന് പോകാൻ വാശി പിടിച്ചു. ആ ഉത്സവം ദുർഗാദേവി ക്ഷേത്രത്തിനടുത്ത് നടക്കുന്നു. മോഹൻ സീമ മോനുവിനെ അവിടേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ആക്സിഡന്റ് സംഭവിച്ചത്. പെട്ടെന്ന് അവിടെ തീ പിടിച്ചു. അയ്യോ, ഓടിക്കോളൂ, ഓടിക്കോളൂ, ഓടൂ, ഓടൂ, ഓടൂ സീമേ, തീ പടർന്നു. നിങ്ങൾ മോനുവിനെ വിടല്ലേ. എല്ലാവരും അവരുടെ ജീവൻ രക്ഷിക്കാൻ ഓടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു കാര്യം നടന്നത്. മോഹന്റെ കയ്യിൽ നിന്ന് മോനുവിന്റെ കൈ വിട്ടു. മോനു അവിടെ വീണു. അമ്മേ, അച്ഛാ, ആരെങ്കിലും രക്ഷിക്കൂ. അത്ര ശബ്ദത്തിൽ സീമയ്ക്കും മോഹനും മോനുവിന്റെ ശബ്ദം കേട്ടില്ല. അവർ മോനുവിനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അയ്യോ, മോനു എവിടെ പോയി? മോനു, മോനുവിന്റെ കൈ നിങ്ങൾ വിട്ടു. ഈ കൂട്ടത്തിൽ എങ്ങനെ തേടും? അയ്യോ, നീയും തേട്. മോനു, മോനു, എന്റെ മോനു. ഒരുപാട് അന്വേഷിച്ചും അവർക്ക് മോനുവിനെ കിട്ടിയില്ല. മോഹന് സീമയും കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞു ജനിച്ചിരുന്നു. വീട്ടിൽ സന്തോഷവും വന്നു. പക്ഷെ ആ സന്തോഷമെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു. സീമ കരഞ്ഞുകൊണ്ടേ, ദൈവമേ, ഞങ്ങൾക്ക് മാത്രം എന്തെങ്കിലും സംഭവിച്ചേ. ഞങ്ങൾ ആർക്ക് എന്ത് തെറ്റാ ചെയ്തേ? ദൈവമേ, ആ ഉത്സവത്തിന് പോകണ്ടായിരുന്നു. എനിക്കിതൊന്നും അറിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോനു തിരിച്ചു വരണം. എന്റെ മോനുവിനെ കൊണ്ടുവരൂ, എന്റെ മോനുവിനെ കൊണ്ടുവരൂ. ശരി സീമേ, നീ വിഷമിക്കണ്ട, എങ്ങനെയെങ്കിലും ഞാൻ മോനുവിനെ അന്വേഷിച്ചു കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് മോഹൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ആ വഴി മുഴുവനും മോനുവിനെ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മോഹന് സമയം പോയതറിഞ്ഞില്ല. വൈകുന്നേരം വീട്ടിലേക്ക് ക്ഷീണിച്ചു വന്നു. സീമ കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ മോഹനെ നോക്കി ചോദിച്ചു, എന്ത് പറ്റിയേട്ട, എന്റെ മോനു കിട്ടിയോ? ഇല്ല സീമേ, ഞാൻ എല്ലായിടവും അന്വേഷിച്ചു, മോനുവിനെ കിട്ടിയില്ല. നിങ്ങൾ നുണ പറയുകയാണ്, നുണ. ഞാൻ ഇല്ലാതെ എന്റെ മോനുവിന് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ല. എന്റെ മോനു തിരിച്ചു വരും. ഞാൻ നിനക്ക് വാക്കു തരുന്നു, ഞാൻ എങ്ങനെയെങ്കിലും മോനുവിനെ കണ്ടെത്തി കൊണ്ടുവരും. എന്റെ ജീവൻ കൊടുത്തെങ്കിലും ഞാൻ അവനെ കണ്ടെത്തും. അന്ന് മുതൽ മോഹൻ മോനുവിനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. സീമ കരഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസവും കഴിഞ്ഞു. മോഹൻ ശരിക്കും ജോലിക്ക് പോകാത്തത് കൊണ്ട് ജോലി നഷ്ടപ്പെട്ടു. സീമ കരഞ്ഞുകൊണ്ടേ പ്രാന്തിയെ പോലെയായി. കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിൽ ഭക്ഷണവും തീർന്നു. ഇത് ഒരുപാട് ദിവസം പോകില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഭക്ഷണമില്ലെങ്കിൽ അവർ മോനുവിനെ എങ്ങനെ അന്വേഷിക്കും? അങ്ങനെ ചിന്തിച്ചവർ ഒരു പണക്കാരുടെ വീട്ടിൽ പണിയെടുക്കാൻ തുടങ്ങി. അവരുടെ വീടുകളിൽ മോഹൻ വീട് വൃത്തിയാക്കുന്നത്, തുണികൾ കഴുകുന്ന പണികൾ ചെയ്തു. പിന്നെ സീമ വീടുകളിൽ പാചകം ചെയ്തു. പണി കഴിഞ്ഞതിനു ശേഷം അവരെല്ലായിടത്തും മോനുവിനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ നോക്കൂ സീമേ, മോനുവിനെ ഉറപ്പായും കിട്ടും. അവനെ എന്റെ കണ്ണുകൊണ്ട് ഒരു വട്ടം കണ്ടാ മതി, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. 25 വർഷമായി മോനുവിനെ എവിടെയും കിട്ടിയില്ലായിരുന്നു. അത്രയും വർഷങ്ങളിൽ മോഹനും സീമയും ഒരുപാട് സ്ഥലങ്ങളിൽ പണി ചെയ്തു. ഒരു ദിവസം അവർക്ക് സിറ്റിയിൽ അഭിഷേക് എന്നാൾ വന്നെന്ന് അറിഞ്ഞു. അവരിപ്പം 30 വയസ്സാണ്. പക്ഷെ ആ പയ്യന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. ആ പയ്യന് രണ്ടുപേർ ജോലിക്ക് ആവശ്യമായിരുന്നു. ശമ്പളവും ഒരുപാടുണ്ട്.
മോഹന സീമയും ആ പയ്യന്റെ അടുത്ത് ചെന്നു. സാറേ, ഞങ്ങൾക്ക് ഈ പണി തരൂ സാറേ. ഞങ്ങൾക്ക് ജോലി ചെയ്തേ പറ്റൂ. ആ, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമല്ലോ, നല്ല പ്രായമായില്ലേ. അഭിഷേകിന്റെ ഭാര്യയുടെ പേര് റീതു. റീതു അവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞു, ഇത്രയും വയസ്സായവരെ നമുക്ക് വേണ്ട, അയക്കിവരെ. ഇല്ല ഇല്ല മുതലാളി, ഞങ്ങൾ ശാന്തമായി ജോലി ചെയ്തോളാം. ദയവ് ചെയ്ത് ഞങ്ങളെ ജോലിക്കെടുക്കണം. ഹാ ഹാ, ജോലിക്കെടുക്കാം. ഇവിടെ ജോലി ചെയ്യാതെ മടിച്ചിരുന്നാൽ പ്രശ്നമാകും, പിന്നെ ഞാൻ പറയണ്ടല്ലോ. മോഹന് സീമയ്ക്കും ജോലി കിട്ടി. അവർ അവരുടെ പണിയും തുടങ്ങിയിരുന്നു. മോഹൻ വീട് ശുചിയാക്കും, സീമ പാചകവും ചെയ്യും. ഹേ കിഴവ, അവിടെ വൃത്തിയായിട്ടില്ല, ശരിക്കും വൃത്തിയാക്കിപ്പോ. ആ ശരി, ഞാനിപ്പോൾ തന്നെ ചെയ്യാം. ശരിക്കും ചെയ്യേ, ഈ സ്ഥലത്ത് നിന്റെ അച്ഛൻ വന്ന് വൃത്തിയാക്കൂ. മോഹൻ ഒന്നും മിണ്ടാതെ പണി ചെയ്തുകൊണ്ടേയിരുന്നു. അവിടെ സീമ പാചകം ചെയ്തു. അഭിഷേക് ഋതുവും കഴിക്കാനായിരുന്നു. അവർ രണ്ടുപേർക്കും സീമ കൊടുത്തുകൊണ്ട് അവിടെ അടുത്ത് വെറുതെ നിന്നു. അഭിഷേക ഭക്ഷണം കഴിച്ചതും ആശ്ചര്യപ്പെട്ടു. എന്താ ഇത്? എന്താ അഭിഷേക്, എന്തു പറ്റി സാറേ? ഭക്ഷണം നന്നായിട്ടില്ലേ? ഇല്ല ഇല്ല, ഒന്നുമില്ല. ഈ ടേസ്റ്റ് എവിടെയോ കഴിച്ചിട്ടുള്ളതുപോലെ തോന്നുന്നു. അറിഞ്ഞ രുചിയോ? അതെങ്ങനെ സാധ്യമാകും? ഇവരെ വീട്ടിൽ ആദ്യമായ പാചകം ചെയ്യുന്നേ. അതെ, എന്നാലും എനിക്കെന്തോ അങ്ങനെ തോന്നി. രണ്ടുപേര് കഴിച്ചു കഴിഞ്ഞു. അതേ സമയത്ത് മോഹന്റെ കയ്യിൽ നിന്ന് ഒരു പ്ലേറ്റ് വീണ് പൊട്ടിപ്പോയി. ഋതുവിന് ഒരുപാട് ദേഷ്യം വന്നു. എന്താ ചെയ്ത് ഈ കിഴവൻ, ഇത്ര കോസ്റ്റ്ലിയായ സാധനം പൊട്ടിച്ചു. എന്നോട് ക്ഷമിക്കൂ, അറിയാതെ താഴെ വീണതാണ്. അറിയാതെ വീണെന്നോ? ഞാനിതിനെ ക്ഷമിക്കണമല്ലേ. ഉടനെ അഭിഷേക് ഒരു വടിയെടുത്ത് അദ്ദേഹത്തെ അടിക്കാൻ തുടങ്ങി. സീമ ഓടി വന്ന് അഭിഷേകിന്റെ കാലിൽ വന്ന് വീണു. ക്ഷമിക്കൂ സാറേ, അദ്ദേഹത്തിന് സുഖമില്ല. കാരണം പറയാൻ തുടങ്ങിയോ? അന്നേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. ഇപ്പൊ നീ നോക്ക്. നിങ്ങൾ എന്നെ തല്ലിക്കോളൂ, പക്ഷെ ഇദ്ദേഹത്തെ വിടൂ. ഹാ, നിന്നെയും അടിക്കാൻ അടിവാങ്ങാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. റീതു ഒരു വടിയെടുത്ത് കൊണ്ടുവന്ന് സീമയെയും തല്ലി. രണ്ടുപേരും ബഹളം വെച്ചു. അങ്ങനെ അടിച്ച് റീതും അഭിഷേകും അവരുടെ മുറിയിൽ ചെന്നു. രാത്രി സീമയും മോഹനും അടുക്കളയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അവർ അഭിഷേകിന്റെ മുറിയിൽ നിന്ന് ഒരു ബഹളം കേട്ടത്. അമ്മേ, എന്നെ കൂട്ടിക്കൊണ്ടു പോകൂ. അദ്ദേഹം എന്താ ബഹളം വെക്കുന്നേ? ഉടനെ സീമ ചെന്ന് അഭിഷേകിന്റെ മുറിയുടെ വാതിൽ മുട്ടി. അപ്പ റീതു വാതിൽ തുറന്ന് ഇങ്ങനെ പറഞ്ഞു, എന്തു പറ്റി? എന്താ? സാറുടെ ബഹളം കേട്ട് വന്നു നോക്കിയതാണ്. അഭിഷേകിനൊരു പ്രശ്നമുണ്ട്, ചിലപ്പോ ഉറക്കം വന്നില്ലെങ്കിൽ ഇങ്ങനെ ബഹളം വെക്കും. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. നീ എന്ത് ചെയ്യും? താരാട്ട് പാടാം, താരാട്ടിൽ എല്ലാവരും ഉറങ്ങും. സീമ അഭിഷേകിന്റെ അടുത്ത് ചെന്ന് താരാട്ട് പാടി. ഉറങ്ങടാ എന്റെ മോനേ, ഉറങ്ങടാ എന്റെ പൊന്നോമലേ, നീ നന്നായി ഉറങ്ങിയാൽ നിനക്കൊരുപാട് ശക്തി കിട്ടും. ഉറങ്ങടാ എന്റെ പൊന്നോമനേ, ഉറങ്ങടാ എന്റെ മോനേ, ഉറങ്ങ പൊന്നു മോനേ. അഭിഷേക് ഉടനെ ഉറങ്ങി. റീതു ആശ്ചര്യപ്പെട്ടു. അടുത്ത ദിവസം അഭിഷേക് ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ധൃതി പിടിച്ചവൻ ഓഫീസിൽ പുറപ്പെട്ടു. അതുകൊണ്ട് ശ്രദ്ധിക്കാതെ റോഡും ക്രോസ് ചെയ്തു. അപ്പോ ഒരു കാറ് വന്ന് അവൻ ഇടിച്ചു വീഴ്ത്തി. അവൻ താഴെ വീണ് പിടഞ്ഞുകൊണ്ടേയിരുന്നു. റീതു, സീമ, മോഹൻ അവന്റെ അടുത്ത് ഓടി വന്നു. മൂന്നുപേരും ചേർന്ന് അഭിഷേകിനെ പൊന്തിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് മോഹനും സീമയും അഭിഷേകിന്റെ കഴുത്തിലുള്ള ലോക്കറ്റ് ശ്രദ്ധിച്ചത്. ഇത് മോനുവിന് ചെറുപ്പത്തിൽ മോഹൻ ഇട്ട ലോക്കറ്റാണ്. ആ ലോക്കറ്റ് കണ്ട് മോഹനും സീമയും ഷോക്കായി. അയ്യോ, ഈ ലോക്കറ്റ് മുതലാളിയുടെ കയ്യിൽ എങ്ങനെ വന്നു? ഈ ലോക്കറ്റ് അവന്റെ ചെറുപ്പം തൊട്ടേയുണ്ട്. ഇവൻ ഉത്സവത്തിൽ കാണാതായതാ, ഇവൻ അനാഥ. അഭിഷേകാണ് പറഞ്ഞത്, അവിടെ തീ പിടിച്ചുകൊണ്ട് എല്ലാവരും ഓടിക്കൊണ്ടിരുന്നു. അന്നാണ് അവൻ അച്ഛനമ്മയിൽ നിന്ന് പിരിഞ്ഞത്. എല്ലാം കഴിഞ്ഞ് അവൻ ആ സ്ഥലത്ത് ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനാഥാശ്രമം നടത്തുന്ന ആൾ അവരോടൊപ്പം അഭിഷേകിനെ കൊണ്ടുപോയി. അഭിഷേക് അനാഥാശ്രമത്തിലാണ് പഠിച്ചത്. പിന്നെ ജോലി അന്വേഷിച്ചു വന്നു. ചെറുപ്പം തൊട്ട് ഈ ലോക്കറ്റ് അവന്റെ കയ്യിലുള്ളതാ. ഇത് കേട്ട് മോഹൻ പിന്നെ സീമ കരയാൻ തുടങ്ങി. ഇത് മോഹൻ മോനുവിന് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന അതേ ലോക്കറ്റാണ്.
അഭിഷേക് അവരുടെ മോനുമാണ്. അവർ ഉടനെ മോനുവിനെ എടുത്ത് ദുർഗാദേവിയുടെ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ പ്രാർത്ഥിച്ചു. അമ്മേ, എന്റെ മകൻ 25 വർഷം മുന്നേ കാണാതായതാ. ഇത്ര വർഷം കഴിഞ്ഞ് അവനെ ഞങ്ങൾക്ക് തിരികെ കിട്ടി. അവനെ വീണ്ടും ഞങ്ങളിൽ നിന്ന് അകറ്റരുതമ്മേ. ഉടനെ ദുർഗാദേവി ദർശനം നൽകി അവർ മോനുവിനെ ഗുണപ്പെടുത്തി. മോനുവിന് സത്യമെല്ലാം മനസ്സിലായി. അപ്പോഴാണ് അവന് എന്തുകൊണ്ട് സീമ ചെയ്ത ഭക്ഷണം എന്തോ അറിഞ്ഞ ഭക്ഷണം പോലുണ്ടെന്ന് മനസ്സിലായത്. എങ്ങനെ അവൻ സീമയുടെ താരാട്ട് കേട്ട് ഉറങ്ങിയെന്നതും അവൻ സീമ പിന്നെ മോഹനോട് ചെയ്ത ക്രൂരതകൾക്ക് ക്ഷമ ചോദിച്ചു. അമ്മേ, അച്ഛാ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചു. അതിൽ ഞാനിപ്പോൾ അപമാനിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ. മിണ്ടാതിരിക്കും മോനെ. അച്ഛൻ അമ്മയോട് ആരെങ്കിലും ക്ഷമ ചോദിക്കുമോ? അങ്ങനെ പറഞ്ഞ മോഹന സീമയും മോനുവിനെ കെട്ടിപ്പിടിച്ചു. ഋതുവും ക്ഷമ ചോദിച്ചു. അവസാനം എല്ലാവരും ഒരുമിച്ചായി. പിന്നെ എല്ലാവരും ചേർന്ന് സന്തോഷമായി ജീവിച്ചു. Thanks for watching.